മലയാളത്തിലെ വിസ്മയ താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ. നീണ്ട 40 വർഷങ്ങളിലൂടെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ മനോഹരമാക്കി ആവിഷ്കരിച്ചുകൊണ്ട് താരരാജാവായി വിലസുന്ന മോഹൻലാലിന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ തന്റെ കഥാപാത്രത്തിനായി ഏറെ റിസ്ക് എടുക്കാനും തയ്യാറായിട്ടുള്ള നടനാണെന്ന് തുറന്നു പറയുകയാണ് സംവിധായകനായ പി ചന്ദ്രകുമാർ. ഉയരും ഞാൻ നാടാകെ എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ചിത്രത്തിൽ ആദിവാസി യുവാവായാണ് മോഹൻലാൽ എത്തിയത്. വയനാട്ടിലെ തണുപ്പിൽ 28 ദിവസം തോർത്തുമുണ്ട് മാത്രം ധരിച്ച് മോഹൻലാൽ അഭിനയിച്ചത്. രതീഷിനെയാണ് ആദ്യം ചിത്രത്തിൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ സിനിമയുടെ കഥ കേട്ട് ആകൃഷ്ടനായ മോഹൻലാൽ ഈ റോൾ കിട്ടാനായി പുറകെ നടന്നുവെന്നും സംവിധായകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ആ ചെറുപ്രായത്തിലും ലാൽ ആ റോളിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ലാൽ നമ്മൾ കാണുന്ന വലിയ സ്ഥാനത്ത് ഇരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ പുതുതലമുറയിലെ കുട്ടികൾക്ക് ആ ഡെഡിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും ചന്ദ്രകുമാർ വ്യക്തമാക്കി. ഉയരും ഞാൻ നാടാകെ എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ എന്റെ അടുത്തേക്ക് വരുന്നു. അന്ന് ലാൽ സെറ്റിലുണ്ട്. പി എം താജിൽ നിന്നും കഥയൊക്കെ കേട്ടപ്പോൾ നല്ല റോളാണല്ലോ എനിക്ക് കിട്ടുമോ എന്നായി ലാൽ. താജ് പറഞ്ഞു, നീ ചന്ദ്രേട്ടനോട് പോയി ചോദിക്ക്, എനിക്കറിയില്ല. ഉടനെ ലാൽ എന്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. അത് രതീഷിനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്നും ഞാൻ പറഞ്ഞു. കറുത്ത പരുക്കനായ ആദിവാസി ലുക്കുള്ളത് രതീഷിനാണ്. അല്ല ചന്ദ്രേട്ട, അത് ഞാൻ ചെയ്യാം എന്നായി ലാൽ. നീ ശരിയാവില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. 3-4 ദിവസം ഇത് തന്നെ പറഞ്ഞ് നടന്നു. ഒടുവിൽ ഞാൻ പറഞ്ഞു, വെളുത്ത നീ ഈ റോൾ ചെയ്താൽ ആളുകൾ എന്നെ തല്ലും, നീ പോടാ. അത് കേട്ട ലാൽ വല്ലാതെ വിഷമിച്ച് തിരിച്ചുപോയി. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ പോലീസ് ഓഫീസറായി വേഷം ചെയ്ത് നിൽക്കേണ്ടയാൾ കരിയൊക്കെ വാരി തേച്ച് തോർത്തുമുണ്ടും ഉടുത്തു നിൽക്കുന്നു. കാറിൽ വരുമ്പോൾ ഞാൻ കാണാൻ വേണ്ടി മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ കാണാതെ പോലെ മുഖം തിരിച്ചു നടന്നു. പിള്ളേരോട് ചോദിച്ചു, എന്താടാ ഇത്? അപ്പോൾ അവർ പറഞ്ഞു, അത് ചന്ദ്രേട്ടൻ കാണാൻ വേണ്ടിയാണ്, അടുത്ത സിനിമയിലെ റോളിന് വേണ്ടി. ഞാനൊന്നും മിണ്ടിയില്ല. എന്റെ മുമ്പിൽ കൂടി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മുടിയൊക്കെ പരത്തിയാണ് നിൽക്കുന്നത്. എന്നിട്ട് എന്റെ അടുത്ത് വന്ന്, ചന്ദ്രേട്ട എങ്ങനെയുണ്ട് എന്ന് ചോദ്യം. പോലീസ് ഓഫീസറുടെ വേഷമല്ലേ നിനക്ക്, ഇതെന്ത് വേഷമെന്ന് ഞാൻ ചോദിച്ചു. ഇതാരാ ഇടാൻ പറഞ്ഞത്? പോയി മാറ്റിയിട്ട് വാ, സമയമായി ഷൂട്ടിംഗ് തുടങ്ങണം എന്ന് പറഞ്ഞു. കണ്ണൊക്കെ നിറഞ്ഞ ലാൽ പോയി. ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഞാൻ ആലോചിച്ചു, ഇത്രയും ഡെഡിക്കേഷൻ അത് രതീഷിനില്ല. റോളിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എപ്പോഴാ ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ലാൽ ഒരു പക്ഷേ ഇത് മനോഹരമായി ചെയ്യുമെന്ന് തോന്നി. ഒടുവിൽ ഞാൻ ലാലിനോട് പറഞ്ഞു, റോൾ ഞാൻ തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, കാലിൽ ചെരുപ്പിടരുത്, പിന്നെ പാന്റും ഷർട്ടും ഒന്നും ധരിച്ച് നടക്കരുത്, ഞങ്ങൾ തരുന്ന തുണികളെ ഇടാവൂ, പിന്നെ ഇവിടെ ലൊക്കേഷനിൽ ഞങ്ങൾക്കൊപ്പം ഇരിക്കരുത്, 100 ഒറിജിനൽ ആദിവാസികളെ കൊണ്ടുവരുന്നുണ്ട്, അവരുടെ ഇടയിൽ പോയി ഇരിക്കണം, അവർക്കൊപ്പം ഇരുന്ന് അവരുടെ ചേഷ്ടകളും ആഹാരം കഴിക്കുന്ന രീതിയും ഒക്കെ പഠിക്കണം, അതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചു. വയനാട്ടിലെ തണുപ്പിൽ 28 ദിവസം ലാൽ നന്നേ കഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ സ്വെറ്റർ ഇട്ട് നടന്നപ്പോൾ ഒരു തോർത്തുമുണ്ടും പുതച്ച് കൊടും തണുപ്പിൽ അഭിനയിച്ചു. ആ കഷ്ടപ്പാടിനുള്ള ഫലം കാണുകയും ചെയ്തു. അതിമനോഹരമായിരുന്നു ആ റോൾ. ആ ഡെഡിക്കേഷൻ പുതിയ തലമുറയിലെ കുട്ടികൾക്കുണ്ടോ എന്നെനിക്കറിയില്ല. അന്നും ആ പ്രായത്തിലും ലാൽ ആ റോളിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അന്നും പക്വതയുള്ള നടനായിട്ടില്ല ലാൽ. അന്ന് തൊട്ടേ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ഇന്ന് ലാൽ നമ്മൾ കാണുന്ന വലിയ സ്ഥാനത്തിരിക്കുന്നത്.